ആസ്യമിലെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. ഒന്ന് ഹെൽത്ത്, രണ്ടാമത്തെ എന്താ? വെൽത്ത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള ഒരു സംഭവമാണ് മാസ്റ്റർ കോപ്പി ടു ഡയമണ്ട് എന്നുള്ളൊരു സാധനമാണ് ഞാൻ ചെയ്യുന്നത്. എന്താണ് മാസ്റ്റർ കോപ്പി? ഈ പ്രസ്ഥാനത്തിനകത്തുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ചെയ്ത് കാണിക്കണം എന്ന് പറയും. നമ്മൾ പറയുന്ന കാര്യം കേൾക്കാൻ പോകുന്നില്ല, നമ്മൾ ചെയ്യുന്നത് മാത്രമേ ആളുകൾ ചെയ്യാറുള്ളൂ എന്നുള്ളതാണ് ഇതിനകത്ത് പ്രത്യേകത. അപ്പൊ നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ടീമിനകത്ത് തന്നെ ആളുകൾക്ക് ആരോഗ്യം കൊടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് സമ്പത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ടീമിന് സമ്പത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളൊരു മാസ്റ്റർ കോപ്പി ആവണം എന്നാണ് പറയുക. മാസ്റ്റർ കോപ്പി എന്ന് പറഞ്ഞാൽ ഇതെന്താ സാധനം? ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ അല്ലേ? അതെ. ഇതിന്റെ അകത്തു നിന്ന് നമുക്ക് നല്ല കോപ്പി കിട്ടണമെങ്കിൽ ഇതിന്റെ മുകളിൽ വെക്കുന്ന കോപ്പിക്ക് എന്താ പറയാ? മാസ്റ്റർ കോപ്പി. അപ്പൊ യുവർ ടീം ഈസ് വാട്ട് യു ആർ. നിങ്ങൾ എന്താണോ അതായിരിക്കും നിങ്ങളെ ടീം. ഇപ്പൊ ചെറിയ ആളുകൾ പറയും എന്റെ കൂടെ വന്ന ആൾക്കാരൊന്നും ശരിയില്ല, എന്റെ മുകളിലുള്ള ആൾക്കാർ ശരിയില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ടോ? ആക്ച്വലി എന്താണ് ശരിയില്ലാത്തത്? മാസ്റ്റർ കോപ്പിക്കാണ് പ്രശ്നം. അപ്പൊ മാസ്റ്റർ കോപ്പി ശരിയാവുകയാണെങ്കിൽ നമുക്ക് ശരിയാവും. അപ്പൊ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജൻ സാർ ഇടയ്ക്കൊക്കെ പറഞ്ഞു നമ്മൾ വളരെ പോസിറ്റീവായിട്ടുള്ള ചിന്തകളിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. എത്ര പേരുണ്ട് പോസിറ്റീവായി ചിന്തിക്കുന്ന ആൾക്കാർ? ഞാൻ ഈ രാജൻ സാറിന്റെ ഒരു സെഷൻ ഇടയ്ക്ക് ഒരു കാര്യം ശ്രദ്ധിച്ച ഒരു കാര്യം, സാറ് കുറെ രോഗലക്ഷണങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു. കൈക്ക് തരിപ്പുണ്ടോ, പിന്നെ എന്തൊക്കെയാ പറഞ്ഞത്, കാലിന്ന് ഒരു പെരുവരിപ്പുണ്ടോ എന്നൊക്കെ ചോദിച്ചില്ലേ? അപ്പോ നെഞ്ചിന്ന് ഒരു സൂചി കുത്തുന്ന പോലെ വേദന ഉണ്ടോ എന്നൊക്കെ ചോദിച്ചില്ലേ? അപ്പം അതൊക്കെ ചോദിച്ച സമയത്ത് ഇതൊക്കെ മാറാനുള്ള ഒരു അവസരമാണ് ആർ സി എം എന്ന് പറഞ്ഞ സമയത്ത് ഏറ്റവും നന്നായി കൈയടിച്ച ആളുകളെയാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലെ ആളുകൾ എന്ന് പറയുക. ശരിയാണോ? ഇതൊക്കെ കേട്ട സമയത്ത് ആൾക്കാർക്ക് ഒരു വിഷമുണ്ട്. അതൊക്കെ മാറാനുള്ള അവസരമാണ് ആർ സി എം എന്ന് പറഞ്ഞ സമയത്ത് നന്നായി കൈയടിച്ച ആൾക്കാർ കൈയടിച്ച ഒരു അടിപൊളി അതിനെയാണ് നമ്മൾ എന്ത് പറയാ, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയാം. അപ്പൊ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അതിനൊരു സൊല്യൂഷൻ ഉണ്ടെന്നുള്ള ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് പറ്റണം. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും വളരെ ശക്തമായ ഒരു പോസിറ്റീവ്, നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നിങ്ങൾ. ആര് പറഞ്ഞതാ? ശ്രീബുദ്ധൻ പറഞ്ഞതാ. എന്താ പറഞ്ഞത്? നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നിങ്ങൾ. നിങ്ങൾ പോസിറ്റീവായി ചിന്തിച്ചാൽ നിങ്ങൾ എന്തായി മാറും? 100% പോസിറ്റീവായി മാറും. അപ്പൊ നമ്മൾ ടീം പോസിറ്റീവ് ആണെങ്കിൽ ആദ്യം ആര് പോസിറ്റീവ് ആണോ? നമ്മൾ പോസിറ്റീവ് ആണോ? അപ്പൊ ഫോളോ സിസ്റ്റം 100%. ഇതിനകത്ത് നല്ല സമ്പത്ത് ഉണ്ടാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ 22 വർഷമായി പറയുന്ന ഒരു കാര്യം, 100% എന്ത് ഫോളോ ചെയ്യണം? സിസ്റ്റം ഫോളോ ചെയ്യണം. അതിനകത്ത് ഡ്രസ് കോഡ് മുതല് 100% പ്രൊഡക്റ്റ് യൂസേജ് മുതൽ 6 basics, 7 cardinal rules, 8 core steps. അറിയോ 6 basics? എത്രവർക്കറിയാം? 6 basic steps ഉണ്ട്. 100% പ്രൊഡക്റ്റ് യൂസ് മുതൽ സ്റ്റാർട്ടപ്പ് വരെയുള്ള 6 steps ഉണ്ട്. 7 cardinal rules ഉണ്ട്. 6 കാര്യങ്ങൾ ചെയ്താൽ സക്സസ് ആവും, 7 കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ അതിലും വലിയ സക്സസ് ഉണ്ടാവും. എന്താ കാർഡിനൽ റൂൾസ്? ചെയ്യാതിരിക്കേണ്ട 7 കാര്യങ്ങൾ. നെവർ പാസ് നെഗറ്റിവിറ്റി എന്നൊക്കെ പറയാൻ കുറെ സാരിയുണ്ട്, എല്ലാം എനിക്ക് പറയണ്ട. 8 core steps ഉണ്ട്, ഗോൾ മുതൽ ഡ്രീം മുതൽ ഡെയിലി ചെയ്യേണ്ട വായന മുതൽ എല്ലാ കാര്യങ്ങളുണ്ട്. അപ്പൊ 21 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ 21 സ്റ്റെപ്പുകളിലേക്ക് എത്താൻ പറ്റും. 21 നമ്മുടെ ഫോക്കസ് ലക്ഷ്യത്തിലേക്കായിരിക്കും നമ്മുടെ ഫോക്കസ്. ഈ മാസം എനിക്ക് അത് ചെയ്യണം, ഈ വർഷം എനിക്ക് അത് ചെയ്യണം, ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. പ്രോബ്ലംസ് നമ്മളെ ഒട്ടും അലട്ടാൻ പോകുന്നില്ല. ഇൻക്രീസ് ഫോക്കസ്, ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി നമുക്ക് കൂടും, ഇൻക്രീസ് എഫിഷ്യൻസി നമുക്ക് കൂടും, കാര്യങ്ങൾ മാറ്റി വെക്കാനുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ മാറും. എന്തൊക്കെ വന്നാലും എനിക്ക് നേടണം എന്നുള്ള ഒരു ചിന്തയിലേക്ക് നമ്മൾ പോകും. സ്ട്രെസ് കുറയ്ക്കും, ഗോളിന്റെ ആൾക്ക് സ്ട്രെസ് ഉണ്ടാവില്ല, കാരണം ലക്ഷ്യം മുന്നിൽ ഇങ്ങനെ കാണുകയാണ്, വലിയ ലക്ഷ്യം, സ്ട്രെസ് ഇല്ല. അപ്പം ഇതിനകത്ത് ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്താണ് ടാസ്ക്? ഇസ് ദ സ്മോൾ സ്റ്റെപ്സ് ടു യു ടു മൂവ് ടുവേർഡ്സ് ദ ഗോൾ. ടാസ്ക് എടുക്കണം എന്ന് പറയും. എത്ര പേരുണ്ട് ടാസ്ക് എടുക്കുന്ന ആൾക്കാർ? ടാസ്ക്, ടാസ്ക്. ഞാനൊരു ടാസ്ക് എന്ന് തരട്ടെ, എടുക്കുവോ? ആർ സി എം ബിസിനസ്സിൽ നമുക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡം എല്ലാം ഉണ്ടാവണമെങ്കിൽ ശക്തമായ നെറ്റ്വർക്ക് വേണം. ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു 10 പേരുടെ ലിസ്റ്റ് എഴുതാൻ തണ്ടുള്ള ആൾക്കാരൊന്ന് കൈവിളിച്ച്, പുതിയ 10 ആൾക്കാരുടെ ലിസ്റ്റ്. ഇതൊരു ടാസ്ക്കാ കേട്ടോ, പറ്റോ? 10 പേരുടെ ലിസ്റ്റ് എഴുതിയിട്ട് നിങ്ങളെ അപ്ലൈ ലീഡർക്ക് ഇന്ന് അയച്ചു കൊടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ജീവിത വിജയത്തിലേക്കുള്ള ഒരു ടാസ്ക്, ഒരു കുഞ്ഞു ടാസ്ക്. ഇതുപോലെ നമ്മൾ ടാസ്കുകൾ ഏറ്റെടുക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം, അതിന്റെ ലിസ്റ്റ് ഉണ്ടാക്കണം. ആക്ഷൻ ചേഞ്ചസ് തിങ്സ്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആക്ഷൻസ് ആണ്
കാര്യങ്ങള് മാറ്റിമറിക്കുന്നത്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും പ്രവൃത്തി ഉണ്ടാവണം. രാജൻ ഡോക്ടർ തവരണ്ണയെ കുറിച്ച് പറഞ്ഞു, രാജൻ ഡോക്ടറെ ഡോക്ടറുടെ 5 ക്ലാസ് കേട്ടാലാണോ 10 ക്ലാസ് കേട്ടാലാണോ നമുക്ക് തവരണ്ണയുടെ ബെനിഫിറ്റ് കിട്ടുക? ഡോക്ടറെ 5 ക്ലാസ് കേട്ടാലാണോ 10 ക്ലാസ് കേട്ടാലാണോ തവരണ്ണയുടെ ബെനിഫിറ്റ് കിട്ടുക? തവരണ്ണ നമ്മളെ വിളിക്കണ്ടേ, ഒരു കയ്യടിച്ചോ, ആക്ഷൻ ചേഞ്ചസ് തിങ്സ്. അപ്പൊ എത്ര ക്ലാസ് കേട്ടിട്ടും കാര്യമില്ല, ആക്ഷൻ വേണം, സ്മാർട്ട് വർക്ക് വേണം, വെൽത്ത് ഉണ്ടാക്കണമെങ്കിൽ സ്മാർട്ട് വർക്ക് വേണം, ടീം ബിൽഡ് ചെയ്യണം. ഇതൊക്കെ കുറച്ച് നാനാണ്. 21 സ്റ്റെപ്പുകളിലേക്ക് നമുക്ക് പോകാനുണ്ട്. ബിലീഫ് സിസ്റ്റം, നമ്മുടെ വിശ്വാസം. എന്താണ് ഈ കാര്യത്തിന്റെ കാര്യം എന്നറിയോ? ഒരാനയെ ഇങ്ങനെ ഒരു കുഞ്ഞു കുറ്റിയിൽ ഒരു ചങ്ങലയിൽ ഇട്ടിരിക്കുകയാണ്. ആന വിചാരിക്കുന്നത് എന്താ, ഈ ചങ്ങല ഈ കുറ്റി ഭയങ്കര സ്ട്രോങ് ആണ്, ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് ഇതിനകത്ത് നിന്ന് പുറത്ത് കിടക്കാൻ പറ്റില്ല. പക്ഷെ ആന ആ കുറ്റി പറിക്കുന്ന ഒരു സമയമുണ്ട്, എപ്പോഴാണെന്നറിയോ? എപ്പോഴാ? മതമുളകുമ്പോ. നമുക്ക് മതമുളകുന്നതിന് എന്ത് പറയും, പറ്റോ? അപ്പം ഈ ചങ്ങലകളൊക്കെ പൊട്ടിച്ച് പുറത്തേക്ക് കടക്കുന്ന ഒരു ബിലീഫ് സിസ്റ്റം, എനിക്ക് ശക്തിയുണ്ട്, ആനയേക്കാൾ ശക്തിയുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് വലിയ വിജയത്തിലേക്ക് പോകാൻ പറ്റുക. അപ്പം ബ്രേക്ക് സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്, നിങ്ങളെ തടഞ്ഞു നിർത്തുന്ന സെൽഫ് ലിമിറ്റിംഗ് ആയിട്ടുള്ള എല്ലാ വിശ്വാസങ്ങളെയും ഈ ലോകം മുഴുവൻ കീഴടക്കാനുള്ള, സാമ്പത്തികമായി വിജയിക്കാനുള്ള എല്ലാ കഴിവുകളും ഉള്ള ഒരു മനോഹരമായ ഓപ്പർച്യൂണിറ്റിക്ക് അകത്ത് വന്നിട്ട് ഞാൻ സാധാരണ പാവപ്പെട്ടവനായി പോയി, ഞാൻ എനിക്ക് വിദ്യാഭ്യാസമില്ല, എനിക്കതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞ് പോകുന്നതിന് പകരം നമ്മുടെ സെൽഫ് ലിമിറ്റിംഗ് ആയിട്ടുള്ള ബിലീഫിനെ പൊട്ടിച്ചുകൊണ്ട് കണ്ണ് കാണാത്ത ആളുകളും കൈയില്ലാത്ത ആളുകളും നടക്കാൻ കഴിയാത്ത ആളുകളും എഴുതി ഒപ്പിടാൻ പറ്റാത്ത ആളുകളും ഇന്ന് ലക്ഷങ്ങൾ വാങ്ങുന്ന ഒരു ബിസിനസ്സിനകത്ത് വന്നിട്ട് ഇനി നമുക്ക് കഴിവില്ല എന്ന് നമ്മൾ ചിന്തിക്കണോ വേണോ? വേണ്ടോ? പറ്റുമെന്ന് പറയോ? യെസ്, നമുക്ക് പറ്റും. അപ്പൊ നമ്മുടെ സെൽഫ് ലിമിറ്റിംഗ് ബിലീഫിനൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ബിസിനസ്സിലുള്ള ഗോളുകൾ എഴുതി വെച്ചുകൊണ്ട്, അതെ ഗോളുകൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ അപ്ലൈൻ ലീഡേഴ്സിനൊക്കെ കൗൺസിൽ ചെയ്തുകൊണ്ട് ശക്തമായ ഒരു തീരുമാനത്തിലേക്ക് എത്തണം. ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, നിങ്ങൾ ആരായി തീരണമെന്ന് തീരാൻ ആഗ്രഹിക്കുന്നുവോ ആ രൂപം കൂടുതൽ കാലം മനസ്സിൽ സൂക്ഷിക്കുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്താൽ നിങ്ങൾ അതായി തീരുമെന്നതാണ് മനഃശാസ്ത്രത്തിലെ ഒരു നിയമമാണ്. റെഡിയാണോ? നിങ്ങൾ ആരായി തീരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ആ രൂപം കൂടുതൽ മനസ്സിൽ എന്താണ് ആരും വിശ്വസിക്കുകയും മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്താൽ നിങ്ങൾ അതായി തീരും. അങ്ങനെയാണെങ്കിൽ RCM ൽ ഡയമണ്ട് ആയി തീരുമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ, ആ വിശ്വാസം നിങ്ങൾക്ക് കൂടുതൽ കാലം മനസ്സിൽ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ, അതിൽ 100% വിശ്വസിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും ആരായി മാറും? ഡയമണ്ടായി മാറും. അപ്പൊ നമ്മുടെ മനസ്സിലുള്ള വിശ്വാസവും എത്ര കാലം ആ വിശ്വാസത്തെ നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ച് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. സക്സസ് സീക്രട്ട് ഞാൻ ഇത്രയേ ഉള്ളൂ. RCM ൽ മീറ്റ് ദ പീപ്പിൾ ആൻഡ് മീറ്റിംഗ്, എന്താണ് മീറ്റ് ദ പീപ്പിൾ, ഇന്ന് ഇവിടെ കിട്ടിയ ആരോഗ്യത്തെ കുറിച്ചുള്ള പാഠം, വെൽത്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മൾ ആളുകളെ കണ്ടുമുട്ടി അവരോട് ഷെയർ ചെയ്യണം. എത്ര പേര് ഷെയർ ചെയ്യാൻ റെഡിയാണ്? ഷെയർ ചെയ്യാൻ റെഡിയാണ്? നിങ്ങൾ ഷെയർ ഇവിടെ ഇന്ന് കോഴിക്കോട് ഇത്രയും അധികം ആളുകൾ ഇരിക്കുന്നുണ്ടെങ്കിൽ RCM ൽ ആരോഗ്യം കിട്ടുമെന്ന് മനസ്സിലാക്കി ആരൊക്കെയോ ഷെയർ ചെയ്തുകൊണ്ടാണ് നിങ്ങളോട് വന്നത്. അപ്പൊ ആ ഷെയർ ചെയ്ത് ആളുകൾക്ക് നല്ലൊരു കഴിവ് വരുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഷെയർ ചെയ്യണം. അങ്ങനെ നമുക്ക് എല്ലാവർക്കും വലിയൊരു വിജയത്തിലേക്ക് പോകണം. താങ്ക് യു സോ മച്ച്.